ഉപവാസ പ്രാർത്ഥനയും വിടുതലിൻ ശുശ്രൂഷയും പത്തനംതിട്ട എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ നേതൃത്വത്തിൽ ജനുവരി 26, 27, 28 തീയതികളിൽ ഉപവാസ പ്രാർത്ഥനയും വിടുതലിൻ ശുശ്രൂഷയും നടത്തപ്പെടുന്നു. ഉപവാസ പ്രാർത്ഥനയിൽ പാസ്റ്റർ ജോഷി ആലപ്പുഴ, പാസ്റ്റർ മത്തായി പുന്നൂസ്, പാസ്റ്റർ മാത്യു വർഗീസ് എന്നിവർ ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുന്നു. പ്രസ്തുത മീറ്റിംഗുകൾക്ക് പാസ്റ്റർ ബിനു വാഴമുട്ടം നേതൃത്വം നൽകുന്നു. ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ സന്തോഷ് മുക്കിന് സമീപമുള്ള എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് ഏവരെയും കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനകൾ തൊടാതെ, രോഗങ്ങൾ തൊടാതെ സർവശക്തനായ ചെറുകിൻ്റെ മറവിൽ ദൈവം നമ്മെ കാത്ത് പരിപാലിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ ഒരാഴ്ച ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന ടി വി പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഉയർച്ചകളെ സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന ഈ ടി വി പ്രോഗ്രാം. രണ്ടാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വേദപുസ്തകമുള്ള ആളുകൾക്ക് വേദപുസ്തകം തുറന്ന് വായിക്കാം. എബ്രായ ലേഖനം 2:14-15 വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും
വിടിപ്പിച്ചു. ഒരാമീൻ പറഞ്ഞേ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാദിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മെ വിടുവിച്ചു. രണ്ട് കാര്യം നടന്നു. ഒന്ന് നീക്കി, രണ്ട് വിടുവിച്ചു. എല്ലാവരും പറഞ്ഞേ, എന്നൊക്കെ ചെയ്തു? നീക്കി, വിടുവിച്ചു. ചേർന്ന് പറഞ്ഞു, നീക്കി വിടുവിച്ചു. നിന്റെ വീട്ടിലുള്ള ഭയം ഇന്ന് നീങ്ങും. കർത്താവ് നിന്നെ ആ പ്രശ്നത്തെ നീക്കിയിട്ട് ഇന്ന് വിടുവിക്കും. വിടുവിക്കാൻ കരുത്തുള്ളൊരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് യോഗം തീരുന്നതിന് മുമ്പ് അവൻ നിന്നെ വിടുവിക്കും. ഏത് എത്ര തകർന്ന പ്രശ്നം കൊണ്ട് വന്നാലും ഇന്ന് രാവിലെ അവൻ നിന്നെ വിടുവിക്കാൻ പോവാ. ഞാൻ എബ്രായ ലേഖനം, ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു വെളിപ്പാട് കാണിച്ചു തന്നു. കൊലയ്ക്കു വേണ്ടി കൊലക്കുറ്റം ചുമത്തപ്പെട്ട ഒരു മനുഷ്യൻ, ഇവിടുത്തെ കോടതി വിധിച്ചു അദ്ദേഹത്തെ തൂക്കിലിടാൻ. അതിനുവേണ്ടിയുള്ള സകല ക്രമീകരണങ്ങളും ഒരുക്കി. പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റ് അദ്ദേഹത്തിന് ദയവ് തോന്നി ജീവിക്കാനുള്ള അവസരം കൊടുത്തു. എന്നതുപോലെ മരണഭീതിയിലായിരുന്ന നമ്മളെ കർത്താവ് വിടുവിച്ച് എൻ്റെ മരണത്തിൻ്റെ ചീട്ടങ്ങ് കീറിക്കളഞ്ഞു, എൻ്റെ ഭീതിയുടെ ചീട്ട് കീറിക്കളഞ്ഞു. പേടിച്ചു ജീവിക്കുന്ന ഒത്തിരി പേര് ഇന്ന് യോഗത്തിനുണ്ട്. യോഗം തീരുമ്പം നിന്റെ ഭയം മാറും. യോഗം തീരുമ്പം നിന്റെ പേടി മാറും. ചത്തുപോകുന്നൊരു പേടിയില്ലേ, ഇന്ന് മാറാൻ പോവാ. അതെന്നെ പറ്റി നിന്റെ മരണം അവൻ ഏറ്റെടുത്തു. നീ മരിക്കേണ്ടതിന് പകരം അവൻ മരിച്ചു. നീ തകരേണ്ടതിന് പകരം അവൻ തകർന്നു. നീ ശിക്ഷ ഏൽക്കേണ്ടതിന് പകരം അവൻ ഏറ്റെടുത്തു. നീ താഴേണ്ടതിന് പകരം അവൻ താഴു. നീ നിന്നെ അനുഭവിക്കേണ്ടതിന് പകരം അവൻ നിന്നെ അനുഭവിച്ചു. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഉണങ്ങിക്കോ. ഇന്ന് രാവിലെ അവൻ നിന്നെ വിടുവിച്ചു. ജുഡമന ഘടക ശബ്ദരാധിയാനഘട അടപ്രവന ഘടക സന്ദരാധന, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവസഭയോട് തൂത് പറയുക, ഇന്ന് രാവിലെ നീ വിടുവിക്കപ്പെടാൻ പോവാ. ശക്തിയോടെ ആമേൻ പറഞ്ഞു. നിന്റെ പ്രതിബന്ധത്തിന്റെ കെട്ടിന്ന് അഴിയാൻ പോവാ. നിന്റെ മുഖത്തിന്റെ കെട്ടിന്ന് രാവിലെ പൊട്ടാൻ പോവാ. അതിനെ അഴിക്കാൻ പറ്റുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ യോഗത്തിൽ വന്നിട്ടുണ്ട്. ഈ രാവിലെ ഞാൻ വെളിപ്പാട് കാണുക, മരണഭയം കെട്ടിവച്ചിരിക്കുന്ന ചില വീടിനകത്തും മരണത്തിന്റെ ഭയത്തെ ദൈവം അഴിക്കാൻ പോവാ. എത്ര ദൈവമക്കൾക്ക് ഉറപ്പുണ്ട്, ദൈവം നിന്നെ വിടുവിക്കും. ഇന്ന് നീ വിടുതലനുഭവിക്കും, വിടുതലനുഭവിക്കും. ദൈവത്തിന് നിന്റെ വർഷത്തിൻ്റെ പഴക്കമൊന്നും പ്രശ്നമല്ല. എത്ര വർഷം പഴകിയെന്നും വിഷയമല്ല. ഇന്ന് രാവിലെ നിന്നെ വിടുവിക്കാനാവ വന്നിട്ടുള്ളേ. എത്ര ദൈവമക്കൾക്ക് ഉറപ്പുണ്ട് വിടുവിക്കപ്പെടുവെന്ന്. വിടുവിക്കപ്പെട്ടിട്ട് ഇന്ന് യോഗം വിട്ടിട്ട് നീ പോകത്തുള്ളൂ. ഇതൊക്കെ ഈ പ്രശ്നം തുടങ്ങിയിട്ട് 18 വർഷമായി. എത്ര വർഷമായി? 18 വർഷം. നിങ്ങളുടെ പ്രശ്നം തുടങ്ങിയിട്ട് എത്ര വർഷമായെന്നൊന്നും ദൈവത്തിന് വിഷയമല്ല. എത്ര വർഷമാണെങ്കിലും കെട്ടഴി എന്നഴി ഇന്നഴി. നീ അതും കൊണ്ട് നിന്റെ വീട്ടിൽ പോകത്തുള്ളൂ. ഒന്ന് കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഞാൻ പ്രവചനമാണ് പറയുന്നത്, പ്രവചനമാണ് പറയുന്നത്. ചില ആളുകൾ എന്ത് ജോലി ചെയ്ത് സമ്പാദിച്ചിട്ടും വീട്ടിൽ വരുമ്പോൾ ഒന്നും കാണത്തില്ല. വന്നിടത്ത് തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. എല്ലാ വർഷവും ഒരേ സമയത്ത് രോഗം വരുന്നുണ്ട്. അത് കേട്ടോ, ഇന്ന് പൊട്ടാൻ പോവാ. ചില ആളുകൾക്ക് പ്രാർത്ഥിച്ചിട്ട് മുന്നേറാൻ പറ്റുന്നില്ല. അതൊരു കടുങ്കട്ട, ഇന്ന് പൊട്ടാൻ പോവാ. ചില ആളുകൾക്ക് രോഗം മാറുന്നില്ല. ആശുപത്രിയിലെ പൈസ മുഴുവൻ കൊടുക്കുന്നത്. ഇന്ന് അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവാൻ പോവാ. ഏറ്റെടുക്കുന്നവരെ കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഇന്ന് നിന്റെ വീടിനകത്തേക്ക് ആ വിടുതലിന്റെ കരം. സൈഡമന ഘടക ധുരാമനാഥന വൈഡമാനിയം ധർജനാദല ചസിയ
എല്ലാവരും കൂടെ കൈയടിച്ച് യേശുവിനെ നന്ദി പറഞ്ഞു, യേശുവിനെ നന്ദി പറഞ്ഞു. ഇന്ന് രാവിലെ അവന്റെ കരം ഇന്ന് രാവിലെ ഇതിനകത്ത് ചലിക്കാൻ വേണ്ടി തുടങ്ങുക, ഇതിനകത്ത് ചലിക്കാൻ തുടങ്ങുക. കള്ള പിശാചിനോട് പറഞ്ഞു, ദൈവത്തിന്റെ ശക്തി ഒരു കോണിൽ നിന്ന് വ്യാപരിച്ചോണ്ടിരിക്കുക, ശക്തി ഒരു കോണിൽ നിന്ന് വ്യാപരിച്ചോണ്ടിരിക്കുക. ദുർഭൂതങ്ങളൊക്കെ ഇളയാൻ പോവാധന ഉടമനവ ശബ്ദനാഥന പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ദൈവശക്തി ഇന്ന് രാവിലെ ഇവിടെ ദൈവശക്തി വ്യാപരിക്കുക. എല്ലാവരും ഇവിടെ കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങിക്കോ. നിന്റെ മേലൊരു ദൈവത്തിന്റെ ക്ഷയം ഇന്ന് രാവിലെ കെട്ടടിയും നീ വിടുവിക്കപ്പെടും, നിന്റെ വീട് വിടുവിക്കപ്പെടും. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കി. എന്താ മരണത്തിന്റെ അധികാരി? മരണത്തിന്റെ അധികാരി ആ പിശാച്. കർത്താവ് ജീവന്റെ അധികാരിയാ. നിങ്ങൾ ഇന്ന് രാവിലെ മരണവും കൊണ്ടല്ല പോകുന്ന, ജീവനും കൊണ്ടാ. ഒന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കി. ശരിക്കും നമുക്കൊന്ന് പറഞ്ഞ് രണ്ടാമത് മരിക്കണമെന്നൊക്കെ തോന്നില്ലയോ? ഇന്നലെയും തോന്നിയവരുണ്ട്. അത് പിശാച് കൊണ്ടിരുന്ന. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, മോനെ ഇവിടെ കൂട്ട വിടുന്ന് നടക്കും. ഈ സന്ദേശം ദൈവം എനിക്ക് തന്ന സന്ദേശമാണ്. ഇന്നലെ രാത്രി പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ജനം വരുന്ന വിടുതല്ല, വിടുവിക്കപ്പെട്ട് നിൽക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. രാമി പറഞ്ഞു, ദൈവം നമ്മളെ വിടുവിച്ചു, ദൈവം നമ്മളെ വിടുവിച്ചു. എന്തിൽ നിന്നൊക്കെ വിടുവിച്ചു? പാപത്തിൽ നിന്ന് വിടുവിച്ചു, രോഗത്തിൽ നിന്ന് വിടുവിച്ചു, തകർച്ചയെന്ന് വിടുവിച്ചു, കടഭാരത്തിൽ നിന്ന് വിടുവിച്ചു. നമ്മളായിരുന്ന കുഴിയിൽ നിന്ന് ദൈവം നമ്മളെ കയറ്റി. ഇതാ ദൈവത്തിൻ്റെ വിടുതൽ. ദൈവം നമ്മളെ വിടുവിച്ചു. വിടുവിച്ചിട്ട് എവിടെ നിർത്തി? ഉറപ്പുള്ള പാറ നിർത്തി. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ചേറ്റുകുടിയിലല്ല, ഞാനിപ്പോ വളയാത്തത് ക്രിസ്തു എന്ന പാറ നിൽക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ആളുകൾ ജന്മം ചെയ്ത് അനുഗ്രഹിക്കപ്പെടുന്നില്ല? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരാമി പറ നിങ്ങൾക്കൊരു വാക്യം ഒന്ന് വായിച്ചു തന്നേക്കാം. വാക്യം നിങ്ങൾ വാക്യെടുത്ത് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്ക്. പ്രബോധനം ത്യജിക്കുന്നവൻ, പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു, തന്റെ പ്രാണനെ നിരസിക്കുന്നു. ശാസന കേട്ട് അനുസരിക്കുന്നവനോ, ശാസന കേട്ട് അനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു. നിങ്ങളൊന്ന് വാക്യം കേട്ടെ. പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു. ഒരു വാക്യം കൂടെ വായിക്കുക. സദൃശ്യവാക്യം 5:23. പ്രബോധനം കേൾക്കുകയാൽ അവൻ മരിക്കും. പ്രബോധനം കേൾക്കുകയാൽ അവൻ മരിക്കും. പ്രബോധനം കേൾക്കായികയാൽ മരിക്കും. സദൃശ്യവാക്യം പറഞ്ഞ നല്ല എന്തുവിലും കാര്യം അഭിഷക്തന്മാര് പറയുമ്പം അത് കേൾക്കണം. ഒരാമയും പറഞ്ഞോ, ഇല്ലേ പാണി പാടിപ്പോ. ഒരാമയും പറഞ്ഞോ, പ്രബോധനം പറയുക. പ്രബോധനം നമ്മൾ നല്ല ഒരു പനിക്കുള്ളവരില്ല, ഇല്ല അത്ര ആരോഗ്യം നമുക്കുള്ളൂ. കുടിക്കല്ലെന്നൊക്കെ പറയുന്നേ പരിശുദ്ധാത്മാവ് പറയുന്ന, അത് ചെയ്യല്ലെന്ന് പറയുന്നേ പരിശുദ്ധാത്മാവ് പറയുന്ന. ഞാൻ നിങ്ങളോട് ആത്മാവി പറയാം, ആരാധിക്കാൻ വന്നത് ഭാഗ്യമാണ്. യേശുവിനെ സേവിക്കുന്നത് ഭാഗ്യമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റത്തില്ല, നിങ്ങളുടെ തലമുറകൾ വഴിതെറ്റത്തില്ല. അത് എന്നാന്ന് ചോദിച്ചാൽ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. രണ്ടും മൂന്ന് കാര്യം പറയാം. ഒന്ന്, നിങ്ങൾ ദൈവത്തെ മാനിച്ച ദൈവം നിങ്ങളെ മാനിക്കും. ലോകപ്രശസ്തനായ ഓട്ടക്കാരൻ, അദ്ദേഹം 100 മീറ്റർ ഓട്ടത്തിൽ ലോകത്തിലെ നമ്പർ 1 ആണ്. ആ രാജ്യത്തെ പ്രതികരിച്ച് അദ്ദേഹത്തെ കവച്ചു വെക്കാൻ മറ്റൊരാൾ ഇവിടെ ഇല്ല. ആ നിലയിൽ പ്രശസ്തനായ ആള്, ഏറ്റവും വലിയൊരു പ്രോഗ്രാം നടക്കുക. ആ പ്രോഗ്രാമിന് ദിവസം കുറിച്ചു. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയും മുഴുവൻ ആളുകളും ആ പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ആ പ്രോഗ്രാം ഒരു ഞായറാഴ്ചയാണ്. അദ്ദേഹം സംഘാടകരോട് പറഞ്ഞു, ഞായറാഴ്ച
ഞാൻ ഓടാൻ വരത്തില്ല. ഞായറാഴ്ച ഞാൻ ആരാധനയ്ക്ക് പോകും. അദ്ദേഹം പറഞ്ഞിറങ്ങി വരുമ്പോൾ മീഡിയ മുഴുവൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ റഷ്യൻ താരത്തെ പേടിക്കുന്നതുകൊണ്ടാണ് ഓടാത്തത്. അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്ക് ഓടാൻ കഴിവ് തന്നത് ദൈവ. ദൈവത്തെ ആരാധിക്കാത്ത ഒരോട്ടോ ഇല്ല. ദൈവത്തെ ആരാധിക്കാത്ത ശവമടക്ക് വേണ്ട. ദൈവത്തെ ആരാധിക്കാത്ത 28 കെട്ട് വേണ്ട. ദൈവത്തെ ആരാധിക്കാത്ത കല്യാണം വേണ്ട. ദൈവത്തെ ആരാധിക്കാത്ത ജോലി വേണ്ട. അദ്ദേഹം വന്ന് ആരാധനയ്ക്ക് പോയി. പത്രക്കാർ ഗോസിപ്പ് എഴുതി, മണ്ടനെന്ന് ഗോസിപ്പ് എഴുതി. അതിൻ്റെ ബുധനാഴ്ച ദിവസം 400 മീറ്ററിൽ ഓടാൻ ഒരു പ്രോഗ്രാം ഉണ്ട്. പക്ഷെ അവിടെ രാജ്യത്തുനിന്ന് വരേണ്ട ആടിന് വരാൻ പറ്റിയില്ല. ഓടുന്ന ആളുകൾക്കറിയാം, 100 മീറ്റർ ഓടുന്ന ആള് അത് കൃത്യമായിട്ട് വാണം വിട്ട പോലെ 100 മീറ്റർ ഓടുന്നേ. 400 മീറ്റർ അങ്ങനെയല്ല, വാം അപ്പ് ചെയ്തിട്ടേ ഓടത്തുള്ളൂ. ആദ്യം പതുക്കി ഓടും, അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിൽ അതിനേക്കാളും സ്പീഡ് കൂട്ടും. അതാണ് ഓട്ടത്തിൻ്റെ സിസ്റ്റം. ഓടുന്ന സിസ്റ്റം അതാ. 100 മീറ്റർ ഓടുന്ന ആൾ 400 മീറ്റർ ഓടാൻ പറ്റത്തില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ചെന്ന് പറഞ്ഞു, ഞാൻ ഓടിക്കോളാം 400 മീറ്ററിൽ. അപ്പം അവർ പറഞ്ഞു, നീ ഓടിയാ ജയിക്കുമോ? അദ്ദേഹം പറഞ്ഞു, ജയിക്കുമോ എന്ന് പറയത്തില്ല, ഓടിയേക്കാം. ഫസ്റ്റ് റൗണ്ട് ഓടാൻ വെടി മുടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു കാറ്റ് തൻ്റെ മേലടിച്ചു. അദ്ദേഹം ഒരു ശബ്ദം കേട്ടു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഒരാമീം പറഞ്ഞോ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. കൈപൊക്കി ഒരാമീം പറഞ്ഞോ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. എന്നെ മാനിക്കുന്നവനെ, ഒരു കാര്യം പറയാം, ദൈവസഭയോട് ബന്ധപ്പെട്ട് ദൈവത്തെ മാനിച്ച ദൈവം നിന്നെ മാനിക്കും. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നില്ലേ, അതിന് മാന്യതയുണ്ട്. ദൈവം നിന്നെ ഏൽപ്പിച്ച ചെയ്യുന്നില്ലേ, അതിന് മാന്യതയുണ്ട്. പറയാം, ഓട്ടം തുടങ്ങി. ഫസ്റ്റ് റൗണ്ട് വേഗത്തിലോടി, എല്ലാവരുടെയും മുമ്പിലോടി. സെക്കൻഡ് റൗണ്ടിൽ ഏറ്റവും പിമ്പിലായിപ്പോയി. തേർഡ് റൗണ്ട് വന്നപ്പം എല്ലാവരുടെയും പുറകിലാണ്. പുള്ളിക്ക് സങ്കടമുണ്ട്, നിരാശയുണ്ട്. 400 മീറ്ററിൻ്റെ 300 മീറ്റർ കഴിഞ്ഞു, ഇനി 100 മീറ്റർ കൂടെ ഉള്ളൂ. അന്നാരും പുറകിലാണ്. പക്ഷെ പുള്ളി ഒന്ന് കണ്ണടച്ചത് ഓർമ്മയുണ്ട്. റഷ്യൻ താരത്തെയൊക്കെ പിന്തള്ളി ഏറ്റവും മുമ്പിൽ ആളുണ്ട്. പത്രക്കാർ ചോദിച്ചു, 100 മീറ്റർ ഓടുന്ന നിനക്കെങ്ങനെ ഓടാൻ പറ്റിയേ? അങ്ങേര് പറഞ്ഞു, ദൈവം എൻ്റെ കാലിനെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി ഗിരികളിന്മേൽ നിർത്തി. ഒന്ന് കൈയടിച്ച് സ്തോത്രം പറയോ. ദൈവത്തെ മാനിച്ച ദൈവം നിന്നെ മാനിക്കും. നിങ്ങളെ ഏൽപ്പിച്ചത് വിശ്വസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. തൂക്കാനെ ഏൽപ്പിച്ചെങ്കിലാ ചെയ്യണം, ത്യാഗിടാനെ ഏൽപ്പിച്ചെങ്കിലാ ചെയ്യണം. രാമീൻ പറഞ്ഞോ, ഇനി ഇത് ചാൻസ് കിട്ടണമെന്നില്ല, ഇനി കിട്ടണമെന്നില്ല. ഒരു പ്രാവശ്യം ഒരു ചാൻസ് മിസ്സായ പിന്നെ തിരിച്ചു കിട്ടാൻ പ്രയാസ. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവിടെ വീട്ടിൽ ഒരു മരണം നടന്ന, ക്യാൻസർ കൊണ്ട് ഒരു മരണം നടന്ന, അനാഥത്വം പോലെ കൊച്ചുപ്രായത്തിൽ വളർന്നു വന്നതാ അവള്. എത്ര വർഷം മുമ്പാ അപ്പ മരിച്ചേ? 11 വർഷമായി ക്യാൻസറാ, ക്യാൻസർ കൊണ്ടാണ് മരിച്ചേ. പക്ഷെ ഇന്ന് ഞാൻ നിന്നോട് ദൂത് പറയുക, നീ ലോകം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയായിട്ട് മാറും. ദൈവം നിന്റെ വീട്ടിൽ ഇപ്പോൾ ഒരത്ഭുതം ചെയ്യും. ഇവളെ യേശുവിന് വേണ്ടി പാടുന്നവളായി ദൈവം ഇവളെ അഭിഷേകം ചെയ്യും. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോ. ഉടകതന ഘടക സത്തുരാധന. പറക്കമുറ്റാത്ത 2 പിള്ളേരെ കൊണ്ട് ഇവടെ അമ്മ സങ്കടപ്പെട്ടതാ. ഇന്ന് ഒരു വിദേശത്തവര് ജോലി ചെയ്യുക. ഞാനിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അവളുടെ ശരീരത്തിന്മേല് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോവാ. എല്ലാരും കൂടെ കൈയടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. സികതന ഘടക അടപ്രമനി വികത്തുരാധന വേദമനവ ശന്തരാധന അർത്ഥമന ജനധന ഘടകസിയ.
ജീവിതം തകരാറിലായ ഒരു രക്തബന്ധം നിന്റെ വീട്ടിലുണ്ട്. അപകടം വന്ന ഒരാള് വീട്ടിലുണ്ട്. ആ അപകടം മതിയായിരുന്നു ജീവിതം തകരാൻ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഇവിടെ വീട്ടിൽ ഇപ്പോ ഒരു അത്ഭുതം നടക്കാൻ പോവാ. എല്ലാരും കൂടെ ഒന്ന് കൈയടിച്ചു ദൈവത്തിന് ശക്തിയോടൊന്ന് സ്തോത്രം പറഞ്ഞേ. എൻ്റെ ബ്രസ്റ്റിൽ ഒരു പരുവ് ഉണ്ടായിരുന്നു. ഞാൻ ഒരാഴ്ചയോളം അത് വെച്ചോണ്ടിരുന്നു. കാരണം എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് വലിയ വേദന വന്നില്ല. ഞാൻ സെപ്റ്റംബർ ലാസ്റ്റത്തെ ഞായറാഴ്ച എനിക്ക് വേദന കൂടി. തിങ്കളാഴ്ച രാവിലെ ഞാൻ മണ്ണാർക്കുളം ആശുപത്രി വന്നു. ആശുപത്രി വന്ന് ഡോക്ടറെ ഇത് കാണിച്ചപ്പോൾ ഡോക്ടർ, ഇത് പറ്റത്തില്ല, ഇവിടെ നിങ്ങൾ എങ്ങോട്ടേലും പോയിക്കോ, ഇത്രയും ദിവസം എന്തിനാണ് വെച്ചോണ്ടിരുന്നതെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് ക്ലിനിക്കിൽ പോയി കിടക്കുക, ഞാനൊന്ന് നോക്കട്ടെ. അവിടെ നോക്കി ഡോക്ടർ അത് കീറി കറുത്ത പഴുപ്പ് തന്നെയാണ് ചാടുക. ഭയങ്കര നാറ്റം തന്നെ ഉണ്ടായിരുന്നു. നാറ്റം വമിച്ച സ്ത്രീയാണ് ഞാൻ. അവിടുന്ന് എന്നെ വീട്ടിൽ വിട്ടു. വീട്ടിൽ വിട്ടേച്ച് ചൊവ്വാഴ്ച രാവിലെ വീണ്ടും ചെന്ന് പരിശോധിച്ചപ്പം പഴുപ്പ് നിൽക്കുന്നില്ല. നിങ്ങൾ ബയോസിക്ക് അയച്ചോ, ഇത് ക്യാൻസറാണെന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ മണ്ണാർക്കുളം ആശുപത്രിയുടെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി നിന്ന് ഫാസ്റ്ററെ വിളിച്ചത്. ഫാസ്റ്റർ പറഞ്ഞു, അമ്മാമയെ പ്രാർത്ഥിക്കുക, അമ്മാമ വിഷമിക്കണ്ട എന്ന്. ഞാനത് കേട്ടുകൊണ്ട് നിന്നിട്ട് ഞാൻ പത്തനംതിട്ട ബസ്സേല കയറി ഞാൻ മണ്ണിലെ ഹോട്ടലിൻ്റെ മേളിൽ പ്രാർത്ഥനയ്ക്ക് വന്നു. പ്രാർത്ഥനയ്ക്ക് വന്ന് അവിടെ പ്രാർത്ഥന ഇരുന്ന് ഫാസ്റ്റർ പ്രാർത്ഥനയ്ക്ക് കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞു, ഓടി കരഞ്ഞുകൊണ്ട് വന്നവരിൽ ഇതിൽ പലരും ഉണ്ട്, അവർ ചിരിക്കുമെന്ന്. ഞാൻ അന്നേരം ഓർത്ത് എൻ്റെ ദൈവമേ, അത് നാളെ ഞാനായിരിക്കുമെന്ന് വെച്ചാൽ. ഫാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ക്യാൻസർ ഒന്നുമില്ല, നിങ്ങൾ വയസ്സിക്കൊന്നും അയക്കേണ്ടി വരത്തില്ല, നിങ്ങൾക്ക് യാതൊരു. വീട്ടിൽ പോയി ബുധനാഴ്ച രാവിലെ ബയോസിക്ക് അയച്ചു. തിരിച്ചു വന്ന റിസൾട്ട് വന്നു, എനിക്ക് ക്യാൻസർ ഇല്ല. ഓ, ബയോസി റിസൾട്ട് ഡോക്ടർമാർ പറഞ്ഞു എനിക്ക് ക്യാൻസർ ഇല്ല. മണ്ണാറക്കുളത്തിലെ ഡോക്ടർക്ക് തെറ്റിയതല്ല, കർത്താവ് ആ തെറ്റ് തിരുത്തിയതാ. എല്ലാരും ഒന്ന് വിളിച്ചേ, യേശുവേന്നൊന്ന് വിളിച്ചേ. എല്ലാം നാമത്തിലും ഏറ്റവും വലിയ നാമമാത്. ഉറക്കെ ഒന്ന് വിളിച്ചേ, കൈ ഉയർത്തി ഒന്ന് വിളിച്ചേ, യേശുവേന്നൊന്ന് വിളിച്ചേ. ഇത് ചെയ്ത ആളിന്റെ പേര് യേശു എന്നാണ്. ഇന്ന് രാവിലെ നിന്റെ രോഗത്തെ മാറ്റാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ കരമുയർത്തി ആമേൻ പറഞ്ഞു. ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, അത് യേശുവിന്റെ ശക്തിയാണ്. പിന്നീട് നാറ്റം ഉണ്ടായിട്ടില്ല, ഇല്ല, മുറിവ് പൂർണ്ണമായിട്ട് കരഞ്ഞു. ലോകം മുഴുവൻ ഞങ്ങളെ ഈ പ്രോഗ്രാമിലൂടെ ശ്രദ്ധിച്ച എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങൾ വന്ദനം പറയുന്നു. നിങ്ങൾ എത്ര രോഗത്തിലാണെങ്കിലും ഒരു നിമിഷം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരാൻ പിശാച് നിങ്ങളെ തകർത്ത എല്ലാ അവസ്ഥകൾക്കകത്തും നിങ്ങളെ ഉയർപ്പിക്കാൻ നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. ഹന്നയുടെ പ്രാർത്ഥന അവരുടെ ജീവിതം മാറ്റിമറിച്ചു. ഹന്നയുടെ പ്രാർത്ഥന അവളുടെ ജീവിതത്തിൻ്റെ നിന്ദയെ മാറ്റിമറിച്ചു. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശാപത്തെ, തകർച്ചയെ മാറ്റുവാൻ ശക്തിയുള്ളതാണ്. എന്നോട് ചേർന്ന് ലോകം മുഴുവൻ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഒരു നിമിഷം കണ്ണുകളടച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി, ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ ദിവസമാണ്. ഇന്ന് എന്നോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ പിശാച് കടുങ്കട്ടിയ വിഷയങ്ങളെ അഴിച്ചു കളയാൻ നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. കണ്ണുകളെ അടയ്ക്കുക, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കായി സ്തോത്രം. ഈ നിമിഷം രോഗത്താൽ, തകർച്ചയാൽ, പ്രതിസന്ധിയാൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അധികാരത്തോടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഓരോ കുടുംബങ്ങൾക്കകത്തും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സംഭവിക്കാൻ സഹായിക്കണം. കുടുംബ തകർച്ച മൂലം ഭാരപ്പെടുന്ന നിരവധി വ്യക്തികൾ സൗഖ്യമാകട്ടെ. നിരവധി വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. കുടുംബ ബന്ധങ്ങൾ ചിന്ന ഭിന്നമായി പോയ അവരുടെ വ്യക്തിത്വ കുടുംബങ്ങളൊക്കെ മടങ്ങി വരാൻ ദൈവത്തിൻ്റെ ആത്മാവിടയാക്കുന്നതിന് സ്തോത്രം.
എത്ര മാരക രോഗത്താൽ ഭാരപ്പെടുന്നവരുടെമേലും യേശുവിൻ്റെ നാമത്തിൽ നിമിഷം സൗഖ്യം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് പറയുക, ഡിപ്രഷൻ മൂലം ഭാരപ്പെടുന്ന നിരവധി വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുക. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഡിപ്രഷനുള്ള നിരവധി കുടുംബങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയ അതേ ദൈവത്തിൻ്റെ ശക്തി ഓരോ കുടുംബങ്ങളിലേക്കും ഇറങ്ങി ചെല്ലട്ടെ. മൈഗ്രെയിനുകൾ മാറിപ്പോകട്ടെ, തകർച്ചകൾ മാറിപ്പോകട്ടെ, പ്രതിബന്ധങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എത്ര മാരക രോഗമാണെങ്കിലും ക്യാൻസറുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കാഴ്ചയില്ലാത്തവരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ കാഴ്ച യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവിനോട് പറയുക, 14 വയസ്സുള്ളൊരു മകള്, നീണ്ട വർഷങ്ങളായിട്ട് ലെൻസ് വെച്ച ഒരു മകള്, ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. അധികാരത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ നിമിഷം ദൈവത്തിൻ്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്വർഗമതി ചെയ്യണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എല്ലാ ഞായറാഴ്ചയും പത്തനംതിട്ട സന്തോഷ് മുക്കിലുള്ള എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിലേക്ക് രാവിലെ 9 മുതലുള്ള ആരാധനയിലേക്ക് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രതിസന്ധികളെയും കർത്താവ് മാറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെല്ലാവരെ അനുഗ്രഹിക്കട്ടെ. ഉപവാസ പ്രാർത്ഥനയും വിടുതലിൻ ശുശ്രൂഷയും പത്തനംതിട്ട എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ജനുവരി 26, 27, 28 തീയതികളിൽ ഉപവാസ പ്രാർത്ഥനയും വിടുതലിൻ ശുശ്രൂഷയും നടത്തപ്പെടുന്നു. ഉപവാസ പ്രാർത്ഥനയിൽ പാസ്റ്റർ ജോഷി ആലപ്പുഴ, പാസ്റ്റർ മത്തായി പൊന്നൂസ്, പാസ്റ്റർ മാത്യു വർഗീസ് എന്നിവർ ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുന്നു. പ്രസ്തുത മീറ്റിംഗുകൾക്ക് പാസ്റ്റർ ബിനു വാഴമുട്ടം നേതൃത്വം നൽകുന്നു. ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ സന്തോഷ് മുക്കിന് സമീപമുള്ള എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് ഏവരെയും കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആത്മീക ആരാധനകൾക്കും വിടുതലിൻ ശുശ്രൂഷകൾക്കുമായി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മുതൽ 1 വരെ പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ 1-ാം നിലയിൽ ആത്മീക ആരാധനകൾ നടത്തപ്പെടുന്നു. ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും പത്തനംതിട്ട കോളേജ് റോഡ് മണ്ണിൽ റീജൻസിയിൽ വെച്ച് രാവിലെ 10 മുതൽ 1 വരെ വിടുതലിൻ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0468-222-0207 എന്ന നമ്പറിലോ 9446-1150-91 എന്ന നമ്പറിലോ 9207-737-5002 നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447-23-0207. Our website address www.elohimgwc.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 9446-1150-91.